ഈ പുൽജെറ്റിനെ തൊട്ടുകളിച്ചാൽ അക്കളി തീക്കളി സൂക്ഷിച്ചു എന്ന് ഒരു കൂട്ടര്, ഞങ്ങളോട് കളിക്കേണ്ട കേരളം കത്തിക്കുമെന്ന് പിള്ളേരടക്കമുള്ള മറ്റൊരു കൂട്ടര്, സത്യം പറഞ്ഞ ഇവന്മാരെങ്ങാനും കേരളം കത്തിക്കുമോ എന്ന് ആലോചിച്ച് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. ഒറ്റ ബുദ്ധിക്ക് വല്ലതും ചെയ്താല, പിന്നെ ഇവിടെ മഴയായതുകൊണ്ട് അത്ര പെട്ടെന്ന് കത്തത്തില്ല എന്ന് ആശ്വസിച്ചു. എങ്കിലും ഫ്രണ്ട്സിന്റെ കാര്യം ഓർത്തായി അടുത്ത ടെൻഷൻ. പിന്നെ രാവിലെ എണീറ്റ് മാർക്ക്ഡ് സേഫ് ഫ്രം ഈ ബുൾജെറ്റ് കേരളം കത്തിക്കൽ എന്ന് എല്ലാ ഫ്രണ്ട്സും അപ്ഡേറ്റ് ചെയ്ത് കണ്ടപ്പോൾ ഒരാശ്വാസം. നമുക്ക് ഇത്രയൊക്കെ ടെൻഷൻ ആണെങ്കിൽ ഇന്നലെ രാഷ്ട്രീയക്കാരുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഫോൺ നിലത്ത് വെക്കാൻ സമയം കിട്ടി കാണില്ല. കോൺഗ്രസ് നേതാക്കളൊക്കെ പിന്നെ ഈ ബുൾജെറ്റിനെ പിന്തുണച്ചുകൊണ്ട് എഫ് ബിയിൽ ഒരു പോസ്റ്റ് ഇട്ടു. അല്ലെങ്കിൽ തന്നെ ഇവരോട് പറഞ്ഞിട്ട് ഇപ്പം എന്താക്കാനാ? പിന്നെ പ്രശ്നത്തിന് വല്ല പരിഹാരവും കാണണമെങ്കിൽ സുരേഷ് ഗോപിയെ വിളിച്ചിട്ടേ കാര്യമുള്ളൂ എന്ന് കരുതി സുരേഷേട്ടനെ ഫോൺ വിളിച്ചവരുമുണ്ട്. ഞാൻ ചാണകമല്ലേ, പോയി മുഖ്യമന്ത്രിയോട് പറയൂ എന്നായിരുന്നു സുരേഷേട്ടന്റെ മറുപടി. അല്ല പിന്നെ തെരഞ്ഞെടുപ്പ് സമയത്ത് വോട്ട് കൂത്താൻ പറഞ്ഞപ്പോ നീയൊക്കെ കുത്തിയോ? അനുഭവിച്ചോ? ആ പിന്നെ മുകേഷ് എം എൽ എ വിളിച്ചവരുമുണ്ട്. എന്റെ പൊന്നു സഹോദര, ഈ അന്താരാഷ്ട്ര വിഷയം അദ്ദേഹത്തിന് പഠിക്കാനുള്ള സമയമെങ്കിലും കൊടുക്കൂ പ്ലീസ്. അദ്ദേഹം വിഷയം പഠിക്കുന്നുണ്ട്, ഇപ്പൊ ശരിയാക്കി തരും. എന്തായാലും ഈ ഫോൺ കോളുകളൊക്കെ വൻ വൈറലാണ്. ഇന്നലെ കേരളം കത്തു എന്ന ആധി ഉണ്ടായിരുന്നവര് ഓടിപ്പോയി ഫോൺ കോളുകളൊക്കെ ഒന്ന് കേട്ടോളൂ, ഒരു റിലാക്സേഷൻ കിട്ടും. ആദ്യം സുരേഷ് ഗോപിയുടെ ഓഡിയോനെ കുറിച്ച് പറയാം. സുരേഷ് ഗോപിക്ക് ഫോൺ വന്നത് പെരുമ്പാവൂരിൽ നിന്നായിരുന്നു. സുരേഷ് ഗോപിക്കും എന്താണ് ഈ ഇ ബുൾജെറ്റ് എന്ന് പിടികിട്ടിയിട്ടില്ല എന്നാണ് ഫോൺ സംഭാഷണം കേട്ടാൽ മനസ്സിലാവുക. എന്തായാലും അദ്ദേഹം കാര്യം അന്വേഷിച്ചു. ഈ ബുൾജെറ്റ് സഹോദരങ്ങളെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് പിടികൂടിയതിൽ മറ്റെന്തൊക്കെയോ ഉണ്ടെന്നാണ് വിളിച്ച ആളുടെ സംശയം. വിഷയത്തിൽ സുരേഷ് ഗോപി ഇടപെടണമെന്ന ആവശ്യവും മുന്നോട്ട് വെച്ചു. അപ്പോഴായിരുന്നു സുരേഷ് ഗോപിയുടെ ഞെട്ടിപ്പിക്കുന്ന മറുപടി. മുഖ്യമന്ത്രിയെ വിളിച്ച് കാര്യം പറയാനായിരുന്നു സുരേഷ് ഗോപി പറഞ്ഞത്. മോട്ടോർ വാഹന വകുപ്പെല്ലാം മുഖ്യമന്ത്രിയുടെയും ഗതാഗത മന്ത്രിയുടെയും കീഴിൽ വരുന്നതാണ്. കേരളത്തിൽ നടന്ന സംഭവമായതുകൊണ്ട് മുഖ്യമന്ത്രിയെ വിളിച്ചാൽ മതിയെന്നും പറഞ്ഞു. സുരേഷ് ഗോപിക്ക് ഇതിൽ ഇടപെടാൻ പറ്റില്ലേ എന്ന് വീണ്ടും ചോദിച്ചപ്പോൾ കൊടുത്ത മറുപടി ഇങ്ങനെ. നമുക്ക് ഇതിനകത്ത് ഇടപെടാനൊക്കത്തില്ല, ഞാൻ ചാണകമല്ലേ. ചാണകം കേൾക്കുമ്പോ തന്നെ അലർജി ആവൂല. എന്തായാലും വിളിച്ച ആൾ സുരേഷ് ഗോപിക്ക് നന്ദി പറഞ്ഞ് ഫോൺ വെച്ചു. മുകേഷിനെ വിളിച്ചത് കോതമംഗലത്ത് നിന്നുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു. മുകേഷ് സാറാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഓഫീസാണെന്നാണ് മറുപടി പറഞ്ഞത്. പക്ഷേ സംസാരിച്ചത് മുകേഷ് തന്നെയായിരുന്നു എന്നാണ് ശബ്ദം കൊണ്ട് തോന്നിപ്പിക്കുന്നത്. ഈ ബുൾജെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും തുടക്കത്തിൽ മുകേഷിന് മനസ്സിലായിരുന്നില്ല. കോതമംഗലിൽ നിന്നാണ് വിളി എന്ന് കേട്ടപ്പോൾ അവിടുത്തെ ഓഫീസിൽ പറയണമെന്ന് ആദ്യമേ പറഞ്ഞു നോക്കി. പക്ഷെ വിളിച്ച ആൾ വിട്ടില്ല. പിന്നെ ഈ ബുൾജെറ്റ് എന്ന പേര് മനസ്സിലാക്കിക്കാനുള്ള തത്രപ്പാടിലായി. ഈ ബഡ്ജറ്റ് എന്നാണ് ആദ്യം മുകേഷ് കേട്ടത്, പിന്നെ ഈ ബുള്ളറ്റ് എന്നും കേട്ടു. ഒടുക്കം സ്പെല്ലിംഗ് പറഞ്ഞു കൊടുത്തപ്പോഴാണ് ആ പേര് തന്നെ മനസ്സിലായത്. യൂട്യൂബിലൊക്കെ വീഡിയോ ഇടുന്നത് എന്താ? ഈ ബുൾജെറ്റ് ഇല്ലേ? ഈ ബുൾജെറ്റ്, ഈ ബഡ്ജറ്റ് സ്പെല്ലിംഗ് പറഞ്ഞു. ഈ ബുള്ളറ്റ്, ഈ ബുള്ളറ്റ് ജെറ്റ് കേക്കാമോ? ഹലോ, എന്തായാലും ഇങ്ങനെ ഒരു സംഗതി തനിക്കോ ഓഫീസിലുള്ളവർക്കോ അറിയില്ലെന്ന് സമ്മതിക്കാൻ മുകേഷ് മടിയൊന്നും കാണിച്ചില്ല. വിഷയത്തിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ എന്ത് തരം ഇടപെടലാണ് വേണ്ടത് എന്നായി മുകേഷ്. അവരെ ഇറക്കി വിടുകയാണോ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ വിളിച്ചാൾ ഒന്നയഞ്ഞു. ഒടുക്കം ഒന്ന് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞ് മുകേഷ് ഫോൺ വെക്കുകയും ചെയ്തു. സുരേഷ് ഗോപിയുടെയും മുകേഷിന്റെയും ഒക്കെ പ്രതികരണങ്ങൾ കേൾക്കുമ്പോൾ തമാശ തോന്നുമെങ്കിലും അത്രയ്ക്ക് തമാശയല്ല കാര്യങ്ങൾ. സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയൊരു വിഭാഗം യുവാക്കളാണ് ഈ വ്ലോഗർ സഹോദരങ്ങൾക്ക് വേണ്ടി രംഗത്ത് വന്നിരിക്കുന്നത്. ഇവരുടെ വാഹനം വിട്ടുകൊടുത്തില്ലെങ്കിൽ ആത്മഹത്യ ചെയ്തു കളയുമെന്നൊക്കെയാണ് ചിലർ വികാര വിക്ഷോഭത്തോടെ പറയുന്നത്. അത്രയേറെയാണ് ഫോളോവേഴ്സിന് ഇവരോടുള്ള ആരാധന. ഈ ബുൾജെറ്റ് സഹോദരങ്ങളെ പിന്തുണയ്ക്കുന്നവരോട് ഒറ്റ അപേക്ഷയുള്ളൂ, എടുത്തു ചാടി കേരളമൊന്നും കത്തിച്ചേക്കരുത്. ഓണ എങ്ങ് വരാൻ പോന്നു. ഓണസദ്യ കഴിക്കുന്നൊക്കെ കുറേ സ്വപ്നം കണ്ടതാണ്, അതുകൊണ്ട് പറഞ്ഞു പോയതാണ്. എന്തായാലും മുകേഷും സുരേഷ് ഗോപിയൊക്കെ ഈ വിഷയത്തിൽ ഇടപെടുമായിരിക്കും. ഇടപെടറാ, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ മുഖ്യമന്ത്രിയെ തന്നെ നേരിട്ട് വിളിച്ച് കാലിലങ്ങ് വീണോളൂ. എന്തായാലും പ്രശ്നമൊന്ന് സമാധാനമായിട്ട് തീർക്കടേ.